ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് എൻ്റെ വാക്കുകൾ. ആരാധനാലയങ്ങൾ തുറക്കുന്നില്ല എന്നുള്ള തീരുമാനം വളരെ മോശകരമാണ്. ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തി എന്ന നിലയിൽ ആരാധനാലയങ്ങൾ തുറക്കുന്നതാണ് ഏറ്റവും നല്ലത്, കള്ളുഷാപ്പുകൾ അടച്ചു പൂട്ടുന്നതാണ് ഏറ്റവും നല്ലത്. കൊറോണ വ്യാപനം കുറയ്ക്കണമെങ്കിൽ കള്ളുഷാപ്പുകൾ പൂട്ടിയിടുക തന്നെ വേണം. ആരാധനാലയങ്ങൾ ഉറപ്പായിട്ടും തുറക്കുക തന്നെ വേണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, മക്ക ലൈവ് എന്ന് പറയുന്ന ഏതെങ്കിലും ടി വിയോ അല്ലെങ്കിൽ മൊബൈൽ വഴിയുള്ള സംവിധാനം വഴി താങ്കൾ നോക്കിക്കഴിഞ്ഞാൽ മക്കയിലെ അവസ്ഥ കാണും. എത്രയോ അകലം പാലിച്ചുകൊണ്ടാണ് അവിടെ ആരാധനാലയങ്ങൾ തുറക്കുന്നത്, ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നത് മക്കയിൽ അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് കേരളത്തിലും. മക്കയിൽ എങ്ങനെയാണോ ആരാധന നടത്തുന്നത് അതുപോലെയാണ് കേരളത്തിലെ അല്ല ലോകത്തിലെ തന്നെ എല്ലാ ആരാധനാലയങ്ങളും തുറക്കുന്നത്, മുസ്ലിം ആരാധനാലയങ്ങൾ. ബാക്കി എല്ലാ ആരാധനാലയങ്ങളും വളരെ പ്രൊട്ടക്റ്റ് ചെയ്ത് തന്നെയാണ് തുറക്കുന്നത്. ആരാധനാലയം എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. നിരീശ്വരവാദികൾക്ക് ഇതെല്ലാം വെറുപ്പാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഒരു യാത്ര ചെയ്ത് പോകുമ്പോൾ എമർജൻസി ആയിട്ട് ഒന്നിനും രണ്ടിനും പോകണമെങ്കിൽ തന്നെ ഈ ആരാധനാലയത്തിൽ സ്ത്രീകൾക്ക് സ്ഥലമുണ്ട്, പുരുഷന്മാർക്ക് സ്ഥലമുണ്ട്. അത് കഴിഞ്ഞിട്ട് വൃത്തി ശുദ്ധിയായി, അവിടെ സോപ്പുണ്ട്, അവിടെ ഹാൻഡ് ഇത് സാനിറ്റൈസർ ഉണ്ട്, എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് അവിടെ കയറുകയും ചെയ്യുന്നത് ഇറങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ ആരാധനാലയങ്ങൾ തുറന്നത് കൊണ്ട് രോഗവ്യാപനം ഒരിക്കലും ഉണ്ടാവില്ല. കൊറോണ ഫസ്റ്റ് വന്നപ്പോൾ ഗൾഫിൽ നിന്നും ഒരാൾ വന്നു, കാസർഗോഡ് ഉള്ള ആളാണ് അദ്ദേഹം. ആ സമയത്ത് കൊറോണയുടെ ആ ഭീതി ഇന്ത്യയിലില്ലായിരുന്നു, ചൈനയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് രാജ്യങ്ങളിലും. അദ്ദേഹം ആ നാട്ടിൽ വന്ന സന്തോഷത്തിൽ കൂട്ടുകാരെയും നാട്ടുകാരെയും കാണാൻ വേണ്ടി ഇറങ്ങിപ്പോയി, അങ്ങനെ ഒരു പള്ളിയിൽ ചെന്ന് കയറി, അങ്ങനെ അവിടെ കടുത്ത് പിന്നെ കൊറോണ ഭയങ്കരമായിട്ട് പരത്തിയത് ഇദ്ദേഹമാണെന്നുള്ള പേര് കൊണ്ടാണ് തുറക്കുന്നില്ല എന്നുള്ള തീരുമാനമെങ്കിൽ, ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാം ഘട്ടം സ്റ്റാർട്ട് ചെയ്ത് തീരുന്ന ആ ഒരു ഘട്ടത്തിലോട്ട് വന്ന സ്ഥിതിക്ക് എല്ലാവരും കോവിഡ് വാക്സിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ആരാധനാലയം തുറക്കാൻ അനുയോജ്യമാണ്. ഇപ്പോൾ എല്ലാവരും ഒരുവിധം എല്ലാവരും കോവിഡ് വാക്സിൻ എടുത്തു, കുറച്ച് പേർ മാത്രമേ എടുക്കാനുള്ളൂ. അപ്പോൾ അത് അവരുടെ കയ്യിലൊന്നും പൈസ ഇല്ലാത്തതുകൊണ്ടാണ് കോവിഡ് വാക്സിൻ എടുക്കാത്തത്, ഞാൻ ഉൾപ്പെടെ. പൈസ ഉണ്ടെങ്കിൽ ഞാൻ എടുത്തതന്നെ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് തരുന്നത് കൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് തരുമ്പോൾ സ്വീകരിക്കും. അപ്പോൾ ആരാധനാലയങ്ങൾ തുറക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിപ്പോൾ പള്ളിയിൽ ചെല്ലുമ്പോൾ ആദ്യമേ എൻ്റെ കയ്യിൽ എന്തെങ്കിലും എൻ്റെ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെക്കാനൊരു സ്ഥലമുണ്ട്, അതവിടെ കൊണ്ട് ഞാൻ വെക്കും. അതിനുശേഷം ഞാൻ എനിക്ക് എമർജൻസി ആയിട്ട് ഒന്നിനും രണ്ടിനും പോകണമെങ്കിൽ ഞാൻ പോയി ഇറങ്ങുമ്പോൾ തന്നെ അവിടെ കഴുകാൻ പൈപ്പുണ്ട്, അത് കണക്ക് ഹാൻഡ് വാഷ് ഉണ്ട്, സാനിറ്റൈസർ ഉണ്ട്. അതെല്ലാം ചെയ്തതിന് ശേഷമാണ് പിന്നെ അംഗശുദ്ധി വരുത്താൻ പോകുന്നത്, ഉളു എടുക്കാനെന്ന് പറയും ഇസ്ലാം മതത്തിൽ. ഉളു എടുത്ത് മുസ്ലിം ഉപയോഗിച്ച് പള്ളിയിൽ കയറി ആരാധന നടത്തി, അതിനുശേഷം അതുപോലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും സാനിറ്റൈസർ തേച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നു. സാമൂഹിക അകലം പാലിക്കും, അവിടെ നമ്മൾ ചുറ്റും നിന്നും സംസാരിക്കൂല. വളരെ നല്ല രീതിയിൽ തന്നെയാണ് പള്ളികളിൽ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നേരത്തെ കോവിഡിൻ്റെ ആദ്യഘട്ടത്തിലും തുറന്നതിന് ശേഷവും പിന്നെ ഈ ഇപ്പോൾ വരെയുള്ള സാഹചര്യത്തിലും വളരെ നല്ല രീതിയിൽ തന്നെയാണ്. പിന്നെ അപൂർവം ചില ആൾക്കാർ അറിവില്ലാത്തതിൻ്റെ പേരിൽ കൂട്ടം കൂടം ഈയായി സംസാരിക്കുന്നുണ്ട്, അത് മനുഷ്യ സഹജമാണ്. ചില ആൾക്കാർ ഇത് പറയുന്നത് അനുസരിക്കും, ചില ആൾക്കാർ അനുസരിക്കൂല. ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആരാധനാലയങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ തുറന്നു തരണമെന്ന് താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു. ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും അഫീർ അപേക്ഷിക്കുന്നു. താങ്ക് യു.